നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും പതിവുപോലെ തന്നെ മുമ്പ് അവതരിപ്പിച്ച കണക്ക് തന്നെ 6 മണിക്കുള്ള ഒരു വയലും വീടും പരിപാടിയായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. ഇന്നലെ അത് 6 മണിക്കല്ലായിരുന്നു, 7 മണിക്കായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ എല്ലാ ചാനലുകളിൽ കൂടെ ആ സമയങ്ങളിൽ ഒരേ ഒരു വാർത്ത വായനക്കാരനെ കാണും. അത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അവർക്കുള്ളതാണ്. അന്ന് ആ 7 മണിക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടക്കുന്ന സമയങ്ങളിൽ സാധാരണ മറ്റ് ചാനൽ ഈ വാർത്താ ചാനലുകളൊക്കെ വാർത്ത വായിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ മലയാള മുഖ്യധാര മീഡിയകളിലും ആ സമയങ്ങളിൽ എല്ലാ ചാനലിലും ഒരൊറ്റ വാർത്താ വായനക്കാരനെ കാണും. അദ്ദേഹമാണ് സാക്ഷാൽ പിണറായി വിജയൻ. അദ്ദേഹം പതിവ് പോലെ തന്നെ മുമ്പ് വയലും വീടും അവതരിപ്പിക്കാൻ വരുമ്പോൾ പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ ഇന്ന് 23,367 കോവിഡ് രോഗികൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ വലിച്ചു നീട്ടി 1 മണിക്കൂറോളം പറയും. അവസാനം ഈ സമയം തീരാറാകുമ്പോൾ ഏതെങ്കിലും കുസറാക്കുള്ളി മാധ്യമ പ്രവർത്തനം എന്തെങ്കിലും കൊണസ്റ്റു ചോദ്യമായിട്ട് വരുമ്പോൾ ഉടനെ മുന്നിലെ മൈക്കി പിടിച്ചിട്ട് മതി, കഴിഞ്ഞു കഴിഞ്ഞ് ഇന്നത്തെ സമയം കഴിഞ്ഞു, ഇതാ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് ചെയ്തിട്ട് ഒരൊറ്റ പോക്ക് പോകും. ഇതൊക്കെ നമ്മൾ കണ്ട് ഈ ഉറക്കം വരാത്തവർക്കൊക്കെ ഈ സംഗതി കണ്ടു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും. ഉറക്കവിളിയൊക്കെ ഉറക്കവിളിയുടെ കച്ചവട ഈ മെഡിക്കൽ സ്റ്റോറിലെ ഉറക്കവിളിയൊന്നും ഇപ്പം പോകണില്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ ഒരു നല്ല ഉറക്കം കിട്ടും, അതുകൊണ്ട് ഉറക്കവിളിയുടെ ആവശ്യമൊന്നുമില്ലെന്നാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ പലതും പറയുന്നത്, പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഇദ്ദേഹം ഈ സംസാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു വിവാദത്തിൽപ്പെട്ടിരുന്നല്ലോ. ഇദ്ദേഹത്തിന് കോവിഡാണെന്നും അറിഞ്ഞു. അദ്ദേഹം കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോകുന്നു, പരിവാര സമേതമാണ് പോകുന്നത്. അതിനുശേഷം അദ്ദേഹം കോവിഡ് നെഗറ്റീവായി. നെഗറ്റീവായിട്ട് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി കമലയിടത്തെയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കമലയിടത്തേക്ക് കോവിഡ് പോസിറ്റീവായിരുന്നു. ആ കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഭാര്യയുടെ കൂടെ ഭർത്താവ് കാറിൽ കയറി പോയി. നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അത് ശരിയല്ല എന്നാണ് വെപ്പ്. അങ്ങനെയാണ് ബാക്കിയുള്ള സാധാരണക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഭാര്യ ആയാലും കൊള്ളാം, ഭർത്താവാണല്ലോ. നമ്മൾ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് നമ്മളെയൊക്കെ വേദനിപ്പിച്ച ഒരു വീഡിയോ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മുടെ കയ്യിലില്ല, ആ വീഡിയോ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു 10 വയസ്സ് താഴെയുള്ള ഒരു കൊച്ചുകുട്ടി ഒരു സഞ്ചിയിൽ അവൻ്റെ മാത്രം തുണികൾ ആവശ്യത്തിനുള്ള ഇതിൽ ഇട്ടിട്ടു, അച്ഛനും ഇല്ല അമ്മയും ഇല്ലാതെ ഈ ക്വാറന്റൈൻ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഒരൊറ്റയ്ക്ക് നടന്നു പോകുന്ന ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. അതിനുശേഷം ഈ കുട്ടിക്ക് അസുഖം മാറിയതിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ അവൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, അവൻ്റെ അച്ഛനോ അമ്മയോ. അത്രമാത്രം വേദനയോടെ ആയിരിക്കും അവർ വിട്ടതെന്ന് ഓർക്കും. അവൻ്റെ അച്ഛനോ അമ്മയോ ആരുമില്ല. അപ്പോൾ അവിടെ അവന് കുടുംബമുണ്ട്. ഇവിടെ നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞ എന്തെന്നറിയാമോ ന്യായം? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണത്രേ അത് വിവാദമായതെന്ന്. അതൊരു കുടുംബകാര്യമല്ലേന്നാണ് ചോദിക്കുന്നത്. അതായത് കോവിഡ് പോസിറ്റീവായ ഭാര്യയുടെ കൂടെ കോവിഡ് നെഗറ്റീവായ ഭർത്താവ് പോയത് ഒരു കുടുംബകാര്യമാണ്. അതിൽ എന്തിനാണ് ഇത്ര വിമർശിക്കാൻ? അതായത് അതേപോലെ എല്ലാവരും കൂടെ ചെയ്താലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുക. അതിനെപ്പറ്റി പറയുന്നില്ല. അദ്ദേഹത്തിന് അന്നേരം വായി വന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശികൾ ഉപദേശിച്ചു കൊടുത്ത ഒരു ക്യാപ്സൂൾ അദ്ദേഹം വിഴുങ്ങി അങ്ങ് പറയുകയാണ് ഉണ്ടായത്. ഇനി വളരെ ന്യായമായിട്ടുള്ളൊരു സംശയം ചോദിച്ചോട്ടെ ബഹുമാനിയനായ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയോട്. താങ്കൾ പറയുന്നു താങ്കളുടെ ഭാര്യ കോവിഡ് പോസിറ്റീവായ താങ്കളുടെ ഭാര്യയുടെ ഒപ്പം കോവിഡ് നെഗറ്റീവായ താങ്കൾ കാറിൽ കയറിപ്പോയത് ഒരു കുടുംബകാര്യമാണ് എന്ന് പറയുന്നതെങ്കിൽ അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ കേരള നാട്ടിൽ ഒരു യുവതി, കോവിഡ് ബാധിതയായ ഒരു യുവതി ആംബുലൻസിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. നമ്മുടെയൊക്കെ അറിവിൽ ആ കുട്ടിക്ക് ആ യുവതിക്ക് അച്ഛനുമുണ്ട് അമ്മയുണ്ട് ബന്ധുക്കളൊക്കെ ഉണ്ട് കുടുംബമുണ്ട്. താങ്കൾ പറഞ്ഞ ആ കുടുംബകാര്യം എന്തുകൊണ്ട് അവിടെ ബാധകമായില്ല? ആ കുട്ടിയുടെ കൂടെ ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരു സഹോദരങ്ങളോ കൂടെ പോയിരുന്നുവെങ്കിൽ ആ കുട്ടി ആ ആംബുലൻസിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ യുവതി ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള കാരണം കേരള മുഖ്യമന്ത്രിയല്ലേ? താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ സ്വന്തം ആവശ്യം അല്ലെങ്കിൽ താങ്കളുടെ കുടുംബ ആവശ്യത്തിന് ഒരു പ്രോട്ടോക്കോളും മറ്റുള്ളവർക്ക് മറ്റൊരു രീതിയിലും, എന്തുകൊണ്ടാണ് അന്ന് ആ യുവതിയെ തനിച്ച് ഒരു ഡ്രൈവറുടെ മാത്രം കൂടെ ആംബുലൻസിൽ വിട്ടത്? അതുകൊണ്ടല്ലേ അവൾക്ക് ബലാത്സംഗത്തിന് ഇരയാകേണ്ടി വന്നത്? താങ്കളെ പോലെ കുടുംബ സ്നേഹിയായ അല്ലെങ്കിൽ ഭാര്യയെ അത്രയേറെ കെയർ ചെയ്യുന്ന അത് നല്ല കാര്യം തന്നെ, കുടുംബകാര്യമാണ് താങ്കൾ പറയുന്നത്. അതേപോലെ തന്നെ ഈ യുവതിക്കും ഉണ്ടായിരുന്നല്ലോ ഒരു അച്ഛനും ഒരു അമ്മയും സഹോദരങ്ങളൊക്കെ. ആരെയെങ്കിലും ഒരാളെ അനുവദിച്ചു കൂടായിരുന്നു? അപ്പോൾ താങ്കൾ ശരിക്കും ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കിയത്? താങ്കൾ പറയുന്ന തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അതെടുത്ത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്ന കുറേ ഊള അന്തംഗമികൾ ഈ നാട്ടിലുണ്ടോ എന്ന് കരുതി? എന്തിനും ഏതിനും ഇങ്ങനെ കടന്ന് ന്യായീകരിച്ച് സ്വയം ചെറുതാകരുത് എന്ന് മാത്രമേ
തൽക്കാലം പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.